ഇക്കോം എത്രാന്റെ കാര്യം വളരെ ദയനീയമാണ്. കാരണം ഈ അതിരൂപതയിലെ അച്ഛന്മാരെ ഭയപ്പെടുന്ന ഒരു മെത്രാൻ വീരു എന്നല്ലാതെ അദ്ദേഹത്തെ പറ്റി പറയാനില്ല. ഒരു ശുക്കാരുടെ കാര്യം പറഞ്ഞാൽ അതിലും ദയനീയമാണ്. കാരണം എറണാകുളം അതിരൂപതയില് ഇതിനു മുമ്പ് പഴയ പറമ്പിൽ മെത്രാൻ വന്നു, അദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരനാണ്. പടിയറപ്പിതാവ് വന്നു, അദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരനാണ്. സന്യാസ സഭയിൽ നിന്ന് വന്ന വർക്കിപ്പിതാവ് ഉണ്ടായിരുന്നു, അദ്ദേഹവും ഒരു സന്യാസിയാണ്. എറണാകുളം അതിരൂപതയിൽ നിന്ന് അല്ലാതെ പുറത്തു നിന്ന് വന്ന ഈ മഹാന്മാരായ മെത്രാന്മാര് ഇവിടുത്തെ വൈദികരുമായിട്ട് ഇവിടുത്തെ ജനങ്ങളുമായിട്ട് എന്തോ ഒരു സൗഹൃദത്തിലും ആത്മാർത്ഥതയിലും കഴിഞ്ഞുകൂടി. എന്നാൽ ഇവിടെ ഒരു ആൻഡ്രൂസ് താഴത്ത് എന്നൊരു മെത്രാൻ വന്നു, മെത്രാപ്പോലീത്തേണ് അദ്ദേഹം. അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ടാണ് വന്നത്. അദ്ദേഹം വന്നിട്ട് നമ്മുടെ ബസിലിക്ക പൂട്ടിച്ചു. 701 ദിവസമാണ് ഇന്ന് നമ്മുടെ എറണാകുളം കത്തീഡ്രൽ ബസിലിക്ക പൂട്ടിയിട്ടിട്ട്. അത് കഴിഞ്ഞ് വേറൊരു മെത്രാൻ തൃശ്ശൂരിൽ നിന്ന് വന്നു, അദ്ദേഹമാണ് ബോസ്കോ പുത്തു. അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ വാഴുന്ന മഹാൻ. അദ്ദേഹം വന്നിട്ട് അഡ്മിനിസ്ട്രേറ്റർമാരെ ഇടവകകളിൽ വെച്ചുകൊണ്ട് ഇടവകകളിൽ അലങ്കോലമുണ്ടാക്കാൻ അദ്ദേഹം പറയുന്നത് നിങ്ങൾ പോലീസിനെ വിളിച്ച് കാര്യം നടത്തുക, പോലീസിനെ വിളിച്ച് കുർബാനയിലും, പോലീസിനെ വിളിച്ച് കുർബാനയിലെന്ന്. ഈ പോലീസ് അകമ്പടിയിൽ കുർബാന ചെല്ലുന്ന ഒരു ദയനീയ അവസ്ഥ. 701 ദിവസം മുമ്പ് കത്തീഡ്രൽ ബസിലിക്ക പൂട്ടിയല്ലോ. അതിനു മുമ്പ് ഒരു ഓശാന ദിവസം നമ്മുടെ ആലഞ്ചേരി മെത്രാപ്പോലീത്ത 200 ചില്ലുവാനും പോലീസുകാരുടെ അകമ്പടിയോട് കൂടിയാണ് മജിസ്ട്രേറ്റ് വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയണേ ഇവിടെ ഒരു കുർബാന ചൊല്ലിയത്. അതുപോലെ ഇടവകകളിൽ പോലീസ് അകമ്പടിയോടുകൂടി കുർബാന ചൊല്ലുവാനായിട്ട് അച്ഛന്മാരെ നിർബന്ധിക്കുന്ന ഒരു നിർഗുണനായ മെത്രാനാണ് ഇപ്പോൾ ഇവിടെ വാഴുന്ന മാർ ബോസ്കോ പുത്തു. തൃശ്ശൂരിൽ നിന്ന് വരുന്നതൊക്കെ ഈ തരമാണ് എന്നുള്ളതാണ് ദയനീയമായ അവസ്ഥ. തൃശ്ശൂർക്കാർ സ്വാഭാവികമായിട്ടും കച്ചവട മനോഭാവം ഉള്ളവരാണ്. ഇതിൽ നിന്ന് എന്ത് കച്ചവടമാണോ അവർ ചെയ്യാൻ പോണെന്ന് അറിയില്ല. നമ്മുടെ ഭൂമിയൊക്കെ നിസ്സാര വിലയ്ക്ക് വിറ്റ് അതിൽ കിട്ടിയതായ പണം മുഴുവൻ അടിച്ചു മാറ്റിയതിന് കൂട്ടുനിന്ന അന്നത്തെ പ്രൊഫസറായിരുന്ന ജോഷി പുതുവേ അച്ഛനാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ചാൻസലർ. അദ്ദേഹം ഏതാനും കേസുകളിലെ പ്രതിയാണ്. ചില കേസുകളിലൊക്കെ അദ്ദേഹം ജാമ്യത്തിൽ കഴിയുന്ന ആളാണ്. ആ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ പലതും ഇവിടെ നിന്ന് മാറ്റാനോ അതിലും വ്യത്യാസങ്ങൾ വരുത്തുവാനോ ഉള്ളതായ അവസരം അദ്ദേഹത്തിന് കിട്ടും. കാരണം അദ്ദേഹം ചാൻസലർ രൂപതയുടെ രേഖകളുടെ മുഴുവൻ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളാണ്. ഇനി കുറേ ദിവസം കഴിയുമ്പോഴേ അരമന കച്ചവടം ചെയ്തോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ഇക്കാര്യം ഞാൻ ഇപ്പോഴ് ഈ ബോസ്കോ മെത്രാനോട് പറഞ്ഞിട്ടാണ് വരുന്നത്. അരമന വിളിക്കണുണ്ടെങ്കിൽ രഹസ്യമായിട്ട് വിളിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ അതിരൂപതയുടെ ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥ. നമ്മുടെ ജനം, നമ്മുടെ വൈദികർ ഈ ദയനീയ അവസ്ഥയെ കണ്ട് അതിനനുസൃതമായ രീതിയിൽ മുന്നോട്ട് പോകണമെന്നൊരു അഭ്യർത്ഥന മാത്രമാണ് എനിക്ക് ഇത്തരണത്തിൽ ചെയ്യാനുള്ളത്.